أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين الصادق الوعد الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അവൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്നേഹമുള്ളവരെ, നാം ഇന്ന് വല്ലാത്തൊരു പരീക്ഷണ കാലത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധി വിവരണാതീതമാണ്. അത് നമ്മുടെ സാമ്പത്തിക, തൊഴിൽ, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളെ സാരമായി, ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീനീ പ്രവർത്തനങ്ങൾ, പള്ളിയിൽ പോയുള്ള ആരാധനാ കർമ്മങ്ങൾ പഴയതുപോലെ നിർവഹിക്കാൻ സാധിക്കുന്നില്ല. ഈ കുഴപ്പങ്ങളും മഹാമാരികളുമൊക്കെ സംഭവിക്കുമ്പോൾ അത് കാലത്തിൻ്റെ കുഴപ്പമാണ്, സമയത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ ചെയ്തേക്കാം. നമ്മൾ കാലത്തെ കുറ്റപ്പെടുത്തുന്നു, അത് വെറുതെയാണ്. കാലത്തിനല്ല കുഴപ്പം, കുഴപ്പം നമ്മിലാണ്. അള്ളാഹു നമുക്ക്, മനുഷ്യജാലങ്ങൾക്ക് മുഴുവൻ നന്മ വരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ആർഭാട ജീവിതം, അഹങ്കാര ജീവിതം, നിഷേധാത്മകമായ നിലപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും കണക്കാക്കലുകളും ഒക്കെ നമുക്ക് തിന്മയായി, ഉപദ്രവമായി, പരീക്ഷണമായി, വിപത്തുകളായി ഭവിക്കുകയാണ്. മനുഷ്യർ ചെയ്തു കൂട്ടിയ പ്രവർത്തന ഫലമായി കരയിലും കടലിലും വിപത്തുകൾ പ്രകടമായിരിക്കുന്നു എന്ന്. പക്ഷെ ഒന്നുണ്ട്, ഈ ലോകത്ത് അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, വിപത്തുകളാവട്ടെ അനുഗ്രഹങ്ങളാവട്ടെ, എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരവും അറിവോടെയും മാത്രമേ സംഭവിക്കുകയുള്ളൂ. എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും അതിനെ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നത് അള്ളാഹുവാണ്. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ മനുഷ്യരിലും അതുപോലെ ഭൂമിയിലുമൊക്കെ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ സൃഷ്ടാവുണ്ടോ ചോദിക്കുകയാണ്. ഒരു സത്യവിശ്വാസി ഈ പരീക്ഷണ പ്രയാസങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, രോഗങ്ങളും മഹാമാരികളുമൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നു. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അവൻ്റെ നിശ്ചയപ്രകാരമാണ്, ഞാൻ ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ്, എനിക്കതിൽ പ്രതിഫലമുണ്ട് എന്ന് കരുതി അവൻ ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിച്ചാൽ ഇല്ലാ ഹത്തല്ലാഹു സയ്യിആതിഹി മരം ഇലകളെ പൊഴിക്കുന്ന പോലെ അള്ളാഹു ഇവന്റെ ദോഷങ്ങളെ പൊഴിച്ചു കളയുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമ കൈകൊള്ളുന്ന ആളുകൾക്ക് അറ്റമില്ലാതെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ, പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഏറ്റ സമയത്ത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, നബിയെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഇബ്രാഹിം നബിയെ പോലെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ അവർക്ക് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്ന സമയത്ത് അവർ ക്ഷമിച്ചതുപോലെ നബിയെ നിങ്ങളും ക്ഷമിക്കണേ എന്ന് അല്ലാഹു തആല പറയാണ്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ, നബിയെ പറയണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു നമുക്ക് കണക്കാക്കിയത് മാത്രമേ നമുക്ക് എത്തുകയുള്ളൂ. ഹുവ മൗലാന, അല്ലാഹുവാണ് നമ്മുടെ അഭയകേന്ദ്രം, നമ്മുടെ യജമാനൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു സത്യവിശ്വാസി കൈകൊള്ളേണ്ട നിലപാടെന്തായിരിക്കണം? പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യം മുഴുവനും അവന് നന്മയാണ്. ഇൻ അസാബത്ഹു സർറാ, അവന് സന്തോഷമെത്തിക്കഴിഞ്ഞാൽ അവൻ ശകറ, നന്ദി ചെയ്യും. അല്ലാഹുവേ, നീ ചെയ്ത അനുഗ്രഹമാണ്, അൽഹംദുലില്ലാ, നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കും. ഫകാന ഖൈറൽ ലഹു, അപ്പോൾ അവനതിന് നന്മയാണ്. വൈൻ അസാബത്ഹു ലറാഉൻ, അവന് ബുദ്ധിമുട്ടോ പ്രയാസമോ എത്തിക്കഴിഞ്ഞാൽ സബറ, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് കരുതി അവൻ ക്ഷമിക്കുന്നു. ഫകാന ഖൈറൽ ലഹു, അതും അവന് നന്മയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നു പോകുന്ന വഴിയരികിൽ ദുഃഖിതനായ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ഇബ്രാഹിം അദ്ദേഹം എന്ന സൂഫി വര്യൻ ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? അയാൾ പറഞ്ഞു, എനിക്കൊരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമുണ്ട്. മഹാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, 3 ചോദ്യങ്ങൾ, നീ അതിന് ഉത്തരം പറയണം. അള്ളാഹു ഉദ്ദേശിക്കാതെ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ വല്ലതും സംഭവിക്കുമോ? അദ്ദേഹത്തിന് മറുപടിയില്ല, ഒരിക്കലുമില്ല. അള്ളാഹു നിനക്ക് കണക്കാക്കിയ ഭക്ഷണം ഏതെങ്കിലും വിധേന കുറഞ്ഞു പോകുമോ? അദ്ദേഹം പറഞ്ഞില്ല, ഒരിക്കലുമില്ല. നിന്റെ ജീവിതത്തിൽ അള്ളാഹു കണക്കാക്കിയ ആയുസ്, അത് നിനക്ക് കിട്ടില്ലേ, ലഭിക്കില്ലേ, ആർക്കെങ്കിലും കുറക്കാൻ സാധിക്കുമോ? അയാൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ആർക്കും കുറക്കാൻ കഴിയില്ല. അള്ളാഹു കണക്കാക്കിയ ആയുസ് ഞാൻ ജീവിച്ചു തീർക്കുക തന്നെ ചെയ്യും. അള്ളാഹു കണക്കാക്കിയ ഭക്ഷണം എനിക്ക് എത്തുക തന്നെ ചെയ്യും. ഫഅലാമൽ ഹമ്മു വൽ ഹുസ്ൻ, പിന്നെ എന്തിനാണ് ദുഃഖം, എന്തിനാണ് സങ്കടം എന്ന് മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി ആ സഹോദരനോട് ചോദിക്കുകയാണ്. പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, കോവിഡിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഈ ചോദ്യം നമ്മിൽ ഓരോരുത്തരോടുമാണ്. ഫഅലാമൽ ഹമ്മു വൽ ഹുസ്ൻ, എന്തിനാണ്? അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും നിശ്ചയപ്രകാരവുമാണ് ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതെങ്കിൽ, പ്രപഞ്ചത്തിൽ നടക്കുന്നതെങ്കിൽ. ഫഅലാമൽ ഹുസ്നു വൽ ഹമ്മു ഇദൻ, പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത്, എന്തിനാണ് ദുഃഖിക്കുന്നത്? 8 കാര്യങ്ങളിലൂടെ കടന്നു പോവാതെ ഒരു മനുഷ്യ ജീവിതത്തിന് ഈ ലോകത്ത് നിന്ന് അസ്തമിക്കാൻ കഴിയില്ല, അവസാനിക്കാൻ കഴിയില്ല എന്നാണ്. അഥവാ 8 കാര്യങ്ങൾ ഏതൊരു മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകും, കടന്നു വരുമെന്നാണ്. ഇതാണവ: സുറൂറും വഹുസ്നുൻ വജ്തിമാഉൻ വഫിർഖത്തുൻ വഉസ്റുൻ വൈസ്റുൻ തുമ്മ സഖമുൻ വആഫിയ. സന്തോഷമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, അടുത്തു ചേരലുണ്ടെങ്കിൽ, കൂടിച്ചേരലുണ്ടെങ്കിൽ അവിടെ വിട്ടുപിരിയലുണ്ട്. അതുപോലെ പ്രയാസമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, എളുപ്പമുണ്ട്. സുമ്മ സഖമുൻ വആഫിയ, ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ രോഗമുണ്ട്. ഇങ്ങനെ 8 കാര്യങ്ങൾ അത് ഏത് ജീവിതത്തിലും, ഏത് സമ്പന്നൻ്റെയും ഏത് പാവപ്പെട്ടവൻ്റെയും ജീവിതത്തിൽ കടന്നു വരാനുള്ളതാണ്. ഈ ലോകത്ത് പ്രയാസങ്ങളും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ജീവിതമുണ്ടാവുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകന്മാർക്ക് പരീക്ഷണം ഇല്ലാതിരിക്കേണ്ടിയിരുന്നു. അവരാണ് ഏറ്റവും അധികം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സഹിച്ചത്. പക്ഷെ അവരെല്ലാം സഹിച്ചു. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് കരുതിക്കൊണ്ട്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ, ഈ ദുനിയാവ് ഒരു സത്യവിശ്വാസിക്ക് ജയിലും കാഫിറിന് സത്യനിഷേധിക്ക് സ്വർഗവുമാണ്. പക്ഷേ സത്യവിശ്വാസിയുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും അവസാനിക്കുന്നത് സ്വർഗത്തിലെത്തുമ്പോഴാണ്. സ്വർഗ കവാടത്തിലെത്തുന്നതുവരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സങ്കടം പിന്തുടരുമെന്നാണ്. ഒരിക്കൽ മഹാനായ ഒരു സൂഫി വര്യൻ അദ്ദേഹം പറഞ്ഞു, അജിബുത്തുലിമൻ ബുത്തുലിയബി ലുരിൻ, പ്രയാസം ഏറ്റിരിക്കുന്നു, എനിക്ക് വളരെ പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, കഷ്ടപ്പാടുണ്ട് എന്ന് പറഞ്ഞ് അതുമൂലം പരീക്ഷിക്കപ്പെടുന്നു എന്ന് പരാതി പറയുന്നവനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം എന്തുകൊണ്ടാണ് അവൻ അള്ളാഹുവിൻ്റെ വാക്ക് കേൾക്കാതെ പോകുന്നത്? وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين أيوب نبي عليه السلام الله نود براثيچ സന്ദർഭം അല്ലാഹുവേ എനിക്ക് കഷ്ടപ്പാട് എത്തിയിരിക്കുന്നു എനിക്ക് പ്രയാസം ഏറ്റിരിക്കുന്നു കാരുണ്യവാനായ നാഥ എന്ന് അല്ലാഹുവിലേക്ക് കൈയ്യർത്തി പ്രാർത്ഥിച്ച സന്ദർഭം അല്ലാഹു തആല തുടർന്ന് പറയാണ് فاستجبنا له فكشفنا ما به من ضر അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നാം കേൾക്കുകയും അദ്ദേഹത്തിനെ ഏറ്റ കഷ്ടപ്പാട് നാം നീക്കുകയും ചെയ്തു അങ്ങനെ അല്ലാഹുവിലേക്ക് കൈയുയർത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങും അജിബ്തു ലിമൻ ബുതുലിയ മിൻ ഹമ്മിൻ ദുഃഖം ഏറ്റിരിക്കുന്നു എനിക്ക് ദുഃഖമുണ്ട് എന്ന് പരാതി പറയുന്നവന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെടുന്നു കൈഫ യത്രുഖു ഖൗലല്ലാഹ് അല്ലാഹുവിന്റെ വാക്ക് എന്തുകൊണ്ട് അവൻ ഒഴിവാക്കുന്നവൻ കേൾക്കുന്നില്ല മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ച സന്ദർഭം അല്ലാഹു തആല മറുപടിയായിട്ട് പറയുന്നു ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നാം കേൾക്കുകയും അദ്ദേഹത്തെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇതേ പ്രകാരം ദുഃഖവും സങ്കടവും വരുമ്പോൾ അല്ലാഹുവിലേക്ക് കൈയുയർത്തുന്ന മുഅ്മിനീങ്ങളുടെ സങ്കടം അല്ലാഹു നീക്കിക്കൊടുക്കുകയും മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്ന് തുടർന്ന് അല്ലാഹു തആല പറയുന്നു വഅജിബ്തു ലിമൻ ഖാഫ ദുൽമൻ അക്രമികളുടെ അക്രമത്തെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നവന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെടുന്നു കാരണം ശത്രുക്കൾ സർവായുധ സജ്ജരായി മുഅ്മിനീങ്ങളെ നിങ്ങൾക്കെതിരെ സംഘടിച്ചു വരുന്നു എന്ന് മുഅ്മിനീങ്ങളോട് പറയപ്പെട്ട സന്ദർഭത്തിൽ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ മുഅ്മിനീങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി വരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ അല്ലാഹുവാണ് എന്നവർ പറഞ്ഞപ്പോൾ ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫളിൻ ലം യംസസ്ഹും സൂ ആ സന്ദർഭത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതെ അവർ മടങ്ങി എന്നാണ് വഅജിബ്തു ലിമൻ ഖാഫ മക്റൽ മാകിരീൻ ചതിയന്മാരുടെ ചതിയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നവന്റെ കാര്യത്തിലും ഞാൻ അത്ഭുതപ്പെടുന്നു എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്നത് ഫറോവയുടെ കൂട്ടത്തിൽ നിന്ന് ഫിർഔന്റെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു മനുഷ്യനെ ഫിർഔൻ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു ആ സമയത്ത് ആ സഹോദരൻ ആ വിശ്വാസി പറഞ്ഞു എന്റെ കാര്യങ്ങൾ മുഴുവനും ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ് നിശ്ചയമായും അല്ലാഹു അവന്റെ അടിമകളുടെ കാര്യങ്ങളെ കണ്ടറിയുന്നവനാണ് ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മകറൂ അന്നേരം ഈ ശത്രുക്കളുടെ ചതിപ്രയോഗങ്ങളെ തൊട്ട് ആ മനുഷ്യനെ അല്ലാഹു രക്ഷപ്പെടുത്തി ഫിർഔന്റെ സംഘത്തിന് കടുത്ത ശിക്ഷ അല്ലാഹു തആല കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ സങ്കടങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഏൽക്കുമ്പോൾ അങ്ങനെ ഏൽക്കുന്ന സമയത്ത് ഓരോ മനുഷ്യരും അല്ലാഹുവിൽ തവക്കുലാക്കാനും അല്ലാഹുവിനെ അഭയമായി കാണാനും മുന്നോട്ട് വരണം കാരണം അല്ലാഹുവിൽ നിങ്ങൾ തവക്കുലാക്കണം ഭരമേൽപ്പിക്കണം വഖഫാ ബില്ലാഹി വകീല അല്ലാഹുവാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കണം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അല്ലാഹുവിനെ അഭയമായി കണ്ടാൽ പിന്നെ നമുക്ക് വേറൊരാളുടെ സഹായം എന്തിന് വേറൊരാളുടെ സഹായമോ മറ്റൊരാളെ നമ്മൾ പേടിക്കേണ്ടതോ ഇല്ല ഹിറാ ഗുഹയിൽ ശത്രുക്കളുടെ ഖുറൈശി കുഫാറുകളുടെ കണ്ണിൽപ്പെടാതെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒളിച്ചു കഴിയുമ്പോൾ ശത്രുക്കൾ നബിയെയും സിദ്ദീഖിനെയും അന്വേഷിച്ച് ഈ ഗുഹാമുഖത്തുമെത്തി പക്ഷെ അവർ കണ്ടില്ല അവർ ഗുഹയിലേക്ക് നോക്കിയില്ല തിരിച്ചുപോയതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു നബിയെ അവരെങ്ങാനും ഗുഹയിലേക്കൊന്ന് താഴേക്ക് നോക്കിയിരുന്നെങ്കിൽ നമ്മളെ കാണുകയും നമ്മെ പിടികൂടുകയും ചെയ്യുമായിരുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യാ അബൂബക്കർ അബൂബക്കറെ മാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ മൂന്നാമനായി അല്ലാഹു ഉള്ള ഒരു സംഘത്തെക്കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത് Namal Yandaberanano, Namuda Gude Munamanai, Allah Hundu, Adavundila, Tahzan, Inna Allah Hamana, Urikalam Duki Keradinichayam, Allah Namuda Gude Yundu, Adavunda Sankadangalum, Prayasangalum, Daridrum, Bishadum, Mattapadalum. Idaka അനുഭവിക്കുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും മന്ത്രിക്കേണ്ട മന്ത്രമാണ് അവന്റെ കാതിൽ മുഴങ്ങേണ്ട ശബ്ദമാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന ഒരിക്കലും ദുഃഖിക്കരുത് നിശ്ചയം അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് സബ് ദർവാസെ ബന്ദ് മഗർ ഏക ദർവാസെ കോൽ എല്ലാ കവാടങ്ങളും അടഞ്ഞു കിടന്നാലും അല്ലാഹുവിന്റെ കവാടം മാത്രം തുറന്നിരിക്കും അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും അല്ലാഹു നീക്കി തരട്ടെ നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന പ്രാർത്ഥന ഉണ്ടാവണം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ പതിവാക്കണം إلا പ്രഭാതത്തിലും പ്രദോഷത്തിലും ബിസ്മില്ലാഹി الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم എന്ന് ചൊല്ലിയാൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളും ഈ പ്രതിസന്ധികളൊക്കെ നീക്കി തരട്ടെ സമാധാനമുള്ള ജീവിതം അല്ലാഹു നമുക്കേവർക്കും ദാനം ചെയ്യട്ടെ അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു